നാം കണ്ടതും അറിഞ്ഞതിനേക്കാളും കോടാനുകോടി അത്ഭുതങ്ങളാണ് നമ്മുടെ ഈ ലോകത്തുള്ളത്. ഈ രീതിയിൽ നമുക്കേറെ അത്ഭുതകരമെന്ന് തോന്നിയേക്കാവുന്ന കുറച്ച് സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. മീനിന്റെ പുറത്ത് തള്ളിപ്പിടിച്ചിരിക്കുന്ന തവളയെയും മരുഭൂമിയിലൂടെ വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്ന സൈഡ് വൈൻഡർ സ്നേക്കുകളെയും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, ഉൾസിഡെ കുടുംബത്തിലെ മാംസഭോജികളായ ജീവികളാണ് കരടികൾ. ഇവയെ കാർണിഫോമുകൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. വടക്കൻ അർദ്ധഗോളത്തിലുടനീളം വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിലും ഭാഗികമായി തെക്കൻ അർദ്ധഗോളങ്ങളിലും ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയുടെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ വലിയൊരു മലയിലൂടെ കരടികൾ സഞ്ചരിക്കുകയാണ്. അപകടകരമെന്ന് തോന്നുന്ന രീതിയിലാണ് ഇവർ മലയിൽ അള്ളിപ്പിടിച്ച് കയറുന്നത്. മലയിലെ ചെറിയ വിടവുകളിൽ പിടിക്കുന്നത് മൂലമാണ് സുരക്ഷിതമായി ഇവർക്ക് മല കയറുവാൻ സാധിക്കുന്നത്. മെക്സിക്കൻ ബ്ലാക്ക് ഡിയർ എന്ന ഇനം കരടികളാണിത്. ഈ കരടികളെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഇവയുടെ ജനസംഖ്യയിൽ ക്രമാതീതമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് ഏകദേശം 300 കിലോഗ്രാം വരെ ഭാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 9, വന്യലോകം അത്ഭുതകരമായ കാഴ്ചകളാണ് ഒരുക്കുന്നത്. അത്തരത്തിൽ അത്ഭുതകരവും അല്പം രസകരമെന്ന് തോന്നുന്നതുമായ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പൊതുവെ കാട്ടിൽ മാനുകളെയും മറ്റ് ജീവികളെയും പുലി, ചീറ്റ തുടങ്ങിയ ജീവികൾ പിന്തുടർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ടാകും. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു മാൻ ബുദ്ധിപൂർവം രക്ഷപ്പെടുകയാണ്. ആദ്യം ഒരു ഹൈന ഈ മാനിനെ പിന്തുടരുകയും ഇതേ സമയം തന്നെ മറ്റൊരു ചീറ്റ ഇതിനരികിലേക്ക് ഓടിയെത്തുകയും ചെയ്തു. ഇവർ തമ്മിൽ ഇരയ്ക്ക് വേണ്ടി കലഹം ആരംഭിക്കുകയായിരുന്നു. ചീറ്റ പിൻവാങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നെയും ചീറ്റ തന്റെ ഇരയ്ക്കായി വന്നുകൊണ്ടിരുന്നു. ഈ സമയമത്രയും ചത്തപോലെ കിടന്ന മാൻ ബുദ്ധിപൂർവം ഈ ഹൈന ചീറ്റയെ തുരത്താൻ മാറിയ തക്കത്തിന് രക്ഷപ്പെടുകയായിരുന്നു. നമ്പർ 8, സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഇവിടെയുള്ളത്. വളരെ രസകരമായി ഇതിനെ നമുക്ക് നോക്കിക്കാണാം. സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒന്നുകൂടിയായിരുന്നു ഇത്. തെരുവ് സർക്കസുകളിലും മറ്റും അഭ്യസിപ്പിക്കുന്ന കുരങ്ങന്മാർ ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നത് നാം കണ്ടിട്ടുണ്ടാകും. ഇതേ രീതിയിൽ വളരെ അത്ഭുതകരമായ മെയ്വഴക്കത്തോടുകൂടി ഒരു കുരങ്ങൻ ഒരു പാലത്തിന്റെ അതിരുകൾക്ക് മുകളിലൂടെ നടന്നു നീങ്ങുകയാണ്. ഒരു പ്രൊഫഷണലായ അഭ്യാസിയെ പോലെയാണ് ഈ കുരങ്ങന്റെ നീക്കങ്ങളെല്ലാം തന്നെ. ട്വിറ്ററിലാണ് ആദ്യം ഈ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. സിയാം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെൺ ഗിബണാണിത്. ദക്ഷിണാഫ്രിക്കയിലെ മാക്കിലാങ് സാഞ്ചൂറിയാണ് ഈ വീഡിയോയ്ക്ക് പശ്ചാത്തലമായ സ്ഥലം. ഇതേ രീതിയിലുള്ള നിരവധി അഭ്യാസങ്ങൾ സിയാം ചെയ്യുമെന്നാണ് ഇവിടുത്തെ അധികാരികൾ പറയുന്നത്. നമ്പർ 7, വളരെ വ്യത്യസ്തമായ രൂപഘടനയുള്ളതും മരുഭൂമികളിൽ കൂടുതലായും കാണുവാൻ കഴിയുന്ന ഒരിനം പാമ്പുകളാണ് സാൻഡ് വൈൻഡർ സ്നേ. പ്രൊത്തലൂസ് പെരിസ്തസ് എന്ന കുടുംബത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇവയുടെ 3 ഉപജാതികളാണ് നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേക രീതിയിലുള്ള ശാരീരിക ഘടന മൂലം മരുഭൂമിയിലെ പ്രതലങ്ങളിലൂടെ അതിവേഗം നീങ്ങാനും മണലിൽ അതിവേഗം പൂഴ്ന്നു കിടക്കാനും ഇവയ്ക്ക് സാധിക്കും. ഈ കഴിവുകൾ ഇവയെ ആഹാര സമ്പാദനത്തിന് ഏറെ സഹായിക്കുന്നു. ഇവയുടെ വാലിൽ പ്രത്യേക രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗവുമുണ്ട്. ഇരയെ ആകർഷിക്കുന്നതിനായി ഇവർ ഇത് പ്രയോജനപ്പെടുത്തുന്നു. ഈ സവിശേഷതയെ കോഡൽ ലൂറിംഗ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവ കൂടുതലായും ഏകാന്ത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്പർ 6, സ്രാവുകളുടെ ഇനത്തിലെ പ്രധാനികളായ ഒരു വിഭാഗമാണ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ. വലിപ്പം കൊണ്ട് ഇവ ശ്രദ്ധേയമാകുന്നു. ഇവയിലെ പ്രായപൂർത്തിയായ ഇനങ്ങൾക്ക് 20 അടി നീളവും 1900 മുതൽ 2500 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. ഈ സ്രാവുകൾക്ക് മണിക്കൂറിൽ 23 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ഈ രീതിയിൽ ഒരു സ്രാവ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു കുടുംബത്തിന്റെ സമീപത്തുകൂടി സഞ്ചരിക്കുകയാണ്. കയാക്കിങ്ങിനായി എത്തിയവർക്ക് സമീപമായിരുന്നു ഇത്. ഈ ദൃശ്യങ്ങൾ ഒരു ഡ്രോണിൽ പകർത്തിയിരിക്കുന്നതാണ്. കുടുംബത്തിലെ ആളുകൾ പിന്നീടാണ് ഇത് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഈ സ്രാവ് ഇവർക്ക് നേരെ യാതൊരു വിധത്തിലുമുള്ള ഉപദ്രവങ്ങൾ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഇവ ഏറെ അപകടകാരികളായ ജീവികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്പർ 5, രസകരമായ മറ്റൊരു വീഡിയോ ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കുളത്തിൽ നിന്നുമാണ് ഈ ദൃശ്യം പകർത്തിയിരിക്കുന്നത്. ഗോൾഡ് ഫിഷ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മീനിന്റെ മുകളിൽ ഒരു തവള അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. തുടർന്ന് ഇതേ രീതിയിൽ തവള ഇരിക്കുന്നതും ഇതത്ര വകവയ്ക്കാതെ മീൻ സഞ്ചരിക്കുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിനു പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. ഇണചേരലുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവത്തെ വിശദീകരിക്കുന്നത്. തവളകൾ കോഡേറ്റ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. മത്സ്യങ്ങളും തവളകളും ബാഹ്യ ബീജസങ്കലനത്തിലൂടെയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനാകാം ഇവ തമ്മിൽ ഇത്തരമൊരു പ്രവൃത്തിയിൽ കൈകോർത്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ രീതിയിലുള്ള നിരവധിയായ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും കാണുവാൻ സാധിക്കും. നമ്പർ 4,
കരടിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് നാം മുന്നേ പറഞ്ഞിരുന്നു. മറ്റൊരു സംഭവമാണ് ഇനി പറയുന്നത്. പെട്ടെന്ന് നമുക്ക് മുന്നിലേക്ക് ഒരു കരടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അത്തരത്തിലൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന വൃദ്ധ ദമ്പതികൾക്ക് സമീപത്തായി ഒരു കരടി നടന്നടുക്കുകയാണ്. അത്ഭുതകരമെന്ന് പറയട്ടെ, ഇവർ ഈ കരടിയെ കാണുന്നില്ല. അതുമാത്രമല്ല, നടന്നു പോകുന്ന ഈ ദമ്പതികൾക്ക് നേരെ കരടി യാതൊരുവിധ ആക്രമണത്തിനും പോകുന്നില്ല. ഈ വീട്ടിലുണ്ടായിരുന്ന സുരക്ഷാ ക്യാമറയിലാണ് അത്ഭുതപ്പെടുത്തുന്ന ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. നോർത്ത് അമേരിക്കയിലാണ് ഈ സംഭവം നടക്കുന്നത്. ബ്രൗൺ ബിയർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കരടിയാണിത്. നോർത്ത് അമേരിക്ക, യൂറോപ്പ് എന്നീ മേഖലകളിലാണ് ഇവയെ ഏറെയായി കാണുവാൻ കഴിയുന്നത്. നമ്പർ 3. നാം ദിനംപ്രതി കാണുന്ന ഒരു ജീവി തന്നെയാണ് പുഴുക്കൾ. ഇവയുടെ ജീവിതം എങ്ങനെയാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഇവയെ കുറിച്ചുള്ള കുറച്ച് വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. ചിത്രശലഭങ്ങളും പ്രാണികളും ഉൾപ്പെടുന്ന പൊതുവായ കുടുംബമാണ് ലെവിഡോപ്റ്റെറ. മിക്ക ഇനങ്ങളിലെയും ചിത്രശലഭ പുഴുക്കൾ ഇലകളെയും മറ്റ് സസ്യഭാഗങ്ങളെയുമാണ് ആഹാരമായി പ്രയോജനപ്പെടുത്തുന്നത്. ഇവയിലെ ഇനങ്ങൾക്ക് 1 മില്ലിമീറ്റർ മുതൽ 5 ഇഞ്ച് വരെ നീളം കൈവരിക്കാൻ സാധിക്കും. ഇവ മൂലം മനുഷ്യർക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇവ ഇലയെ ഭക്ഷണമാക്കി തീർക്കുന്നതിന്റെയും ഇവയുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളുടെയും ഭാഗങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ഇവയുടെ സാമീപ്യം മനുഷ്യർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം. നമ്പർ 2. പല ജീവികളും പല രീതിയിലുള്ള തന്ത്രങ്ങളിലൂടെ തന്റെ ഇരകളെ വരുതിയിലാക്കാറുണ്ട്. ഈ രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 64 അംഗീകൃത സ്പീഷീസുകളുള്ള ആർഡിഡെ കുടുംബത്തിലെ നീളൻ കാലുകളും നീളം കഴുത്തുമുള്ള പക്ഷികളാണ് ഹെറോണുകൾ. ഇവയ്ക്ക് ഏകദേശം 25 മുതൽ 30 സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. ഇവ പ്രധാനമായും ജലജീവികളെയും മീനുകളെയും ഒക്കെയാണ് ഭക്ഷണമാക്കുന്നത്. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ പക്ഷികളെ നമുക്ക് കാണുവാൻ കഴിയും. കൂടാതെ പൊതുവെ ചതുപ്പുകൾ, നദീതടങ്ങൾ എന്നിവയ്ക്ക് സമീപത്താണ് ഇവയെ കാണുവാൻ സാധിക്കുന്നത്. ഇത്തരമൊരു ഹെറോൺ എവിടുന്നോ കൊണ്ടുവന്ന ബ്രെഡിന്റെ കഷ്ണം വെള്ളത്തിലേക്കിട്ട് അത് കഴിക്കാനെത്തുന്ന മീനുകളെ ഭക്ഷിക്കുകയാണ്. ഇതിൽ നിന്നും ഇവയുടെ ബുദ്ധികൂർമ്മത വെളിവാകുന്നുണ്ട്. നമ്പർ 1. നിരവധിയായ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് നമുക്കറിയാം. പലപ്പോഴും ഇവയുടെ അതിയായ പ്രഹരശേഷി നിരവധി മനുഷ്യ ജീവനുകളെയും സ്വത്തിനെയും നാമാവിശേഷമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു പ്രകൃതി പ്രതിഭാസമാണ് വെറ്റ് മൈക്രോബേഴ്സ്റ്റ്. ഇതിനെ റെയിൻബോംബ് എന്നും വിശേഷിപ്പിക്കുന്നു. ശക്തമായ രീതിയിൽ മഴമേഘങ്ങൾ ഉരുത്തിരിഞ്ഞ് അത് വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റിന് സമാനമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇത് രൂപപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വരണ്ട പ്രദേശങ്ങളിലും മറ്റ് ഉയർന്ന പ്രദേശങ്ങളിലുമാണ് കൂടുതലായി ഇത് സംഭവിക്കുന്നത്. ഇതോടൊപ്പം ശക്തമായ ഇടിയും ഉണ്ടാകുന്നു. വെറ്റ് മൈക്രോബസ്റ്റുകൾ ഇടിമിന്നലിൽ നിന്നും ഉരുത്തിരിയുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് നിലത്തു പതിക്കുകയും അതിവേഗം പടരുകയും ചെയ്യുന്നു. ഒരു പ്രദേശത്താകെ അതിവേഗം വ്യാപിക്കാൻ ഇതിന് സാധിക്കും. നമ്മുടെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.